ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. ഒരുപാട് നാളായി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളെ ഒന്നും മറന്നിട്ടില്ല. പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു, ഞങ്ങൾ നാട്ടിലില്ലായിരുന്നു. ഇതേപോലെ മനോഹരമായിട്ടുള്ള ഒരു ഐലൻഡിലായിരുന്നു, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. അപ്പോൾ ആൻഡമാൻ്റെ ക്യാപിറ്റൽ പോർട്ട്ബ്ലെയറിലേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറയാണ്ട് പോയതിന് ഒരു സോറി കേട്ടോ. പെട്ടെന്നായിരുന്നു അല്ല, ഒരാഴ്ച കൊണ്ടുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേ പേര് എന്നോട് മുന്നേയും ഞാൻ ഈ കുക്കിംഗ് വീഡിയോയിലൊക്കെ ആൻഡമാൻ ഫാമിലീനെ പറ്റിയും ഒക്കെ പറയണത് കേട്ടിട്ട് ചോദിച്ചിട്ടുണ്ട്, കമൻറ്റിലായിട്ടും ഫോണിലായിട്ടൊക്കെ. ആരാണ് ഈ ആൻഡമാൻ ഫാമിലി? എന്താണ് നിങ്ങളുടെ കണക്ഷൻ? ഈ തൃശ്ശൂര് കിടക്കണ, പാടുക്കാട് കിടക്കണ ആൾക്കാർക്ക് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സുമായിട്ട് എന്താണ് ബന്ധം എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങളും എന്താ പറയുക, മറുപടിയൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കൊച്ചി എയർപോർട്ടിലേക്കാണ്. അപ്പോൾ നവംബർ 18-ന് രാവിലെ ഒരു 7:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ തൃശ്ശൂര് പാടുകാടാണല്ലോ നമ്മുടെ വീട്. അപ്പോൾ അവിടെ നിന്ന് കൊച്ചി എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തണവരെ നമുക്ക് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കാം. അപ്പോൾ ഞങ്ങൾ ആൻഡമാനിൽ എത്തിയത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ 2015-ലാണ് ഏട്ടായിക്ക് പോർട്ട് ബ്ലെയറിലോട്ട് ട്രാൻസ്ഫർ ആയത്. അപ്പോൾ ഒരു 4 years അവിടെ ഉണ്ടായിരുന്നു. 2015 മുതൽ 2019 വരെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2018 വരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 3 വർഷം ഞങ്ങൾ അവിടെ നിന്ന്. നന്ദു 10th ഞങ്ങൾ 3 പേരും തിരിച്ചു വന്നു. ഏട്ടായി പിന്നെയും അവിടെ 1 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ പോണവരെ ആൻഡമാനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. നമുക്ക് അറിയണ ഒരാൾക്കാരും അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ലക്ഷദ്വീപ് പോലെയുള്ള ഒരു സ്ഥലമാണ് ആൻഡമാൻ എന്നൊക്കെ വിചാരിച്ചാണ് പോയത്. കുറച്ച് ആൾക്കാരും കുറച്ച് സ്ഥലവും ഒക്കെയുള്ള ഒരു കുഞ്ഞു ഏരിയ ആണെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ പോയത്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടാണ് പോയത്. അവിടെ ജീവിക്കാനോ താമസിക്കാനുള്ള ഒരു സംഭവങ്ങളും നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. എല്ലാം അവിടെ ചെന്നിട്ട് സെറ്റപ്പ് ചെയ്യാം എന്നുള്ള ഇതിലാണ് പോയത്. അപ്പോൾ പിന്നെ അവിടെ ചെന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത, നമ്മൾ താമസിച്ച, അങ്ങനെ എന്താ പറയുക, ഒരുപാട് പേരുണ്ട് അവിടെ. ആ അവിടെ നിന്ന് ഒരു 3-4 വർഷം എന്ന് പറയുന്നത് ജീവിതത്തിലെ ദി ബെസ്റ്റ് ടൈം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ടൈമായിരുന്നു. ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരും പിന്നെന്താ സംഭവങ്ങളും മെമ്മറീസും ഒക്കെയുള്ള ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാവുന്ന കുറച്ച് ഒരു ടൈം എന്ന് തന്നെ പറയാം. പിന്നീട് ഇങ്ങോട്ടുള്ള യാത്രയിലും അവരൊക്കെ നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ച് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, രക്തബന്ധത്തിനേക്കാളും മേളിലുള്ള ഒരു സ്നേഹബന്ധം എന്നൊക്കെ പറയില്ലേ, അതാണ് ശരിക്കും. അതുകൊണ്ട് നമുക്ക് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ പോവാമെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിൽ കയറി ചെല്ലാവുന്നൊരു ഫീലുണ്ടല്ലോ, അതേപോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ത്രില്ലടിച്ചിരിക്കുകയാണ് ആ യാത്രയിൽ. അപ്പം നമ്മളിപ്പോൾ ഒരു 11 പേരുള്ളൊരു ടീമായിട്ട് പോവാനാണ് ടിക്കറ്റൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ യാത്ര പുറപ്പെട്ടപ്പോൾ 2 ടീമായിട്ടാണ് നമ്മൾ പോയത്. ഞങ്ങളിപ്പോൾ കണ്ടോ എയർപോർട്ടിലെത്തിയിട്ടോ, പെട്ടെന്ന് തന്നെ നമ്മൾ എത്തിയില്ല. ഈ വർത്തമാനം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ എത്തിയത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഞാനും മക്കളൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ എയർപോർട്ടിലെത്തി. എവിടെ പോകുമ്പോഴും നമ്മൾ അങ്ങനെ ഒരുപാട് നേരത്തെ എത്തും, റിസ്ക് എടുക്കാറില്ല. അപ്പോൾ നമ്മൾ എന്നിട്ട് ഇങ്ങനെ അവിടേക്ക് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നോക്കി നടക്കലാണ് പരിപാടി. അപ്പോൾ ഇനി സീന ചേച്ചി, രാജേഷ് ഏട്ടൻ, ലച്ചു, ധന്യ, ദേവു അവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ സീന ചേച്ചിയുടെ വീട് ആൻഡമാൻ നിക്കോബാറിലാണ്. ചേച്ചീനെ കല്യാണം കഴിച്ച് വിട്ടത് തിരുവല്ലയിലേക്കാണ്. അപ്പോൾ ചേച്ചിക്ക് സ്വന്തം വീട്ടിലേക്കുള്ള ഒരു യാത്ര കൂടിയായിരുന്നു അത്. അപ്പോൾ ചേച്ചിയുടെ പിന്നെ അമ്മാവനും അമ്മായിയും വേറൊരു ആൻറ്റിയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ചേച്ചിയൊക്കെ എയർപോർട്ടിലെത്താൻ വൈകിപ്പോയി. അപ്പോൾ അവർ തിരുവല്ലയിൽനിന്ന് ഇങ്ങനെ കാറിൽ വരുമ്പോൾ അവർക്ക് എറണാകുളത്ത് വെച്ച് നല്ല ട്രാഫിക് കിട്ടി. അങ്ങനെ ട്രാഫിക് ജാമിൽ പെട്ടു. അവർക്ക് ഓൺ ടൈമിന് എത്താൻ പറ്റിയില്ല. നമ്മുടെ ബോർഡിംഗ് ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവരെത്തിയത്. അപ്പോൾ ഇതാണ് സീന ചേച്ചി. ഈ ഒരു
വൈറ്റ് ഷോളിട്ട ചേച്ചിയാണ് നമ്മുടെ സ്വന്തം സീനി ചേച്ചി. അപ്പോൾ ചേച്ചി ചേട്ടനും ആണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ചേച്ചിയുടെ അപ്പുറത്തിരിക്കുന്നത് അജിത് ചേച്ചിയാണ്, ചേച്ചിയുടെ അടത്തിയമ്മയാണ് കേട്ടോ. അപ്പോൾ ആ റോസ് ചെക്ക് ഷർട്ട് ഇട്ട് മുടി കെട്ടി വെച്ചിട്ടില്ലേ, ആ കുട്ടി ദേവൂട്ടി, അതാണ് അജിത് ചേച്ചിയുടെ മോളാണ്. പിന്നെ ലച്ചു ധന്യക്കുട്ടി, അവർ രണ്ടുപേരും സീനി ചേച്ചി രാജേഷത്തിൻ്റെ മക്കളാണ്. പിന്നെ നന്ദു നൈനും. അപ്പം ഞങ്ങളിങ്ങനെ ഒരു ടീമാണ് പോവാനുണ്ടായിരുന്നത്. അമ്മാവനും അമ്മായിയും പിന്നെ ഒരു ആൻറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവരൊക്കെ ഓൺ ടൈമിലായതുകൊണ്ട് അവർ നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത ഫ്ലൈറ്റിൽ തന്നെ അവർ പോയി. ഞങ്ങൾ പിന്നെ വൈകിട്ട് 7 മണിക്കുള്ള ഫ്ലൈറ്റാണ് നമുക്ക് കിട്ടിയത്. അപ്പം അതിന് വേണ്ടിയുള്ള വെയ്റ്റിങ്ങിലായിരുന്നു. അപ്പോൾ ഈ ടീമിൽ നമ്മളിപ്പോൾ എന്താ പറയുക, ഞാനും മക്കളും പിന്നെ സീനി ചേച്ചിയും ചേട്ടനും 3 പിള്ളേരുമായിരുന്നു. അപ്പോൾ ഞങ്ങളെ വിടാൻ വന്നതായിരുന്നു അജി ചേച്ചിയും സന്തോഷനൊക്കെ. അപ്പോൾ അവരൊക്കെ ഞങ്ങളെ വിട്ടിട്ട് പിന്നെ അവർ പോയി. അപ്പോൾ നമ്മൾ ഇങ്ങനെ അവിടെയൊക്കെ കറങ്ങി നടന്നു. ഇനി 7 മണി വരെ സമയമുണ്ടല്ലോ. അപ്പോൾ ആദ്യം എന്ന് വിചാരിച്ചാൽ നമുക്ക് കൊച്ചിയിൽ നിന്ന് പോർട്ട് ബ്ലെയറിലോട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു സ്പൈസ് ജെറ്റിൻ്റെയൊക്കെ. അപ്പോൾ നമുക്ക് കൊച്ചിയിൽ നിന്ന് കയറിയാൽ പിന്നെ പോർട്ട് ബ്ലെയറിൽ ഇറങ്ങിയാൽ മതി ആൻഡമാനിൽ എത്തിയിട്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഈ കൊറോണ കോവിഡ് ഇഷ്യൂസൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. അതൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പോകുന്നത് കൊച്ചി ടു ചെന്നൈ ഒരു ഫ്ലൈറ്റ്, പിന്നെ ചെന്നൈ ടു പോർട്ട് ബ്ലെയർ വേറെ ഫ്ലൈറ്റ്, അങ്ങനെയാണ്. അപ്പോൾ കുട്ടിപ്പട്ടാളൊക്കെ സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കുകയാണ്. രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, പിന്നെ നേരത്തെ എണീറ്റു. അപ്പോൾ എല്ലാവരും കുറച്ച് ഫുഡൊക്കെ കഴിക്കണ സ്നാക്സൊക്കെ കഴിക്കണ തിരക്കിലാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവരിങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അവരെവിടെയാണെങ്കിലും അവർ എൻജോയ് ചെയ്തു, പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഫ്ലൈറ്റ് മിസ്സായതൊന്നും അവർക്ക് പ്രശ്നമില്ല, അവരവിടെ ഗ്യാങ്ങായിട്ടിരുന്ന് എൻജോയ് ചെയ്യുമായിരുന്നു. പിന്നെ ലഞ്ചിന് ഞങ്ങളുടെ കയ്യിൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തിയും പൊറോട്ടയും കറിയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെ കൊണ്ട് പോണ കാരണം നമ്മൾ കയ്യിൽ എപ്പോഴും ഫുഡും സ്നാക്സൊക്കെ വയ്ക്കും. അപ്പോൾ വെള്ളം മാത്രം നമുക്ക് എയർപോർട്ടിൽ അധികം കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അത് മാത്രം പുറത്തുനിന്ന് വാങ്ങിച്ചു. പിന്നെ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ സംഘടിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ കുട്ടികൾ ക്ലാസ്സിൽ കയറാനുള്ളവർ കുറച്ച് പേര് ക്ലാസ്സിൽ കയറി, എല്ലാവരും അങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ അധികം വൈകണ്ടെന്ന് വിചാരിച്ചിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. അപ്പോൾ ഒരു 4:30 നമ്മൾ കയറി. നമുക്ക് ബോർഡിങ്ങൊക്കെ ഇപ്പോൾ ഓൺലൈനായിട്ടാണ് എടുക്കേണ്ടത്, അപ്പോൾ മൊബൈലിൽ തന്നെ ചെയ്യണം. പിന്നെ നമ്മൾ ചെന്നൈയിൽ ഇന്ന് രാത്രി, അതായത് 18th രാത്രി ചെന്നൈയിൽ എത്തിയ, പിന്നെ 19th നമുക്ക് ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റുള്ളൂ. അപ്പോൾ നമ്മളവിടെ റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയർപോർട്ടിന് പുറത്ത് കിടക്കണ കാരണം കൊണ്ട് നമുക്ക് ഇ പാസ് എടുക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിറയെ ജോലിയാണ് ഇ പാസ് എടുക്കുക എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ലച്ചുവിനായിരുന്നു അതിൻ്റെ പണിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അവിടെ എത്തണ വരെ ലച്ചുവായിരുന്നു ഫുൾ ഇ പാസ് എടുക്കലും സംഭവങ്ങളൊക്കെ ആയിട്ട് ആൾ ബിസി ആയിരുന്നു. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് അവിടുത്തെ കുറച്ച് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാഴ്ചകൾ ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കണ്ടോ, അവിടെ കിട്ടാത്ത സംഭവങ്ങളൊന്നുമില്ല, എല്ലാം ഉണ്ട്. പക്ഷേ അത്യാവശ്യം കോസ്റ്റ്ലി, അറിയാലോ എയർപോർട്ടിൻ്റെ ഉള്ളിൽ എന്തായാലും നല്ല വിലയായിരിക്കും. പിന്നെ നമുക്കങ്ങനെ ഒന്നും വാങ്ങിക്കാനുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സോ ചിപ്സോ അങ്ങനെ എന്താണ്ട് മാത്രം കുട്ടികൾ വാങ്ങിച്ചു. കണ്ടോ, നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ കറങ്ങി നടക്കുകയാണ്. പല വിധത്തിലുള്ള ചോക്ലേറ്റ്സും ചിപ്സും പിന്നെ എന്താ പറയുക, നമ്മുടെ സ്പൈസസും പിന്നെ സാരീസും സെറ്റുമുണ്ടും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. ഇല്ലാത്ത സംഭവങ്ങളൊന്നും ഇല്ല എന്ന് പറയാം. കണ്ടോ, അപ്പം നമ്മൾ നേരത്തെ തന്നെ ബോർഡിങ്ങൊക്കെ എടുത്ത് അകത്ത് കയറി. ഇനി ഫ്ലൈറ്റ് മിസ്സാവണ്ട, കാരണം ഓൾറെഡി ഒരെണ്ണം മിസ്സായതിൻ്റെ വിഷമത്തിലിരിക്കുകയാണല്ലോ. അതുകൊണ്ട്
അപ്പോൾ നമുക്ക് ആൻഡമാനിൽ ഒരു ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനൊരു പ്ലാൻ ഉണ്ടായത്. നമ്മൾ ഓൾറെഡി ഏപ്രിലിൽ ഒരു 10-25 പേരുള്ള ഒരു ഗ്രൂപ്പ് പോവാനിരുന്നതാണ്. പക്ഷേ അത് ഈ കൊറോണ കോവിഡൊക്കെ കാരണം ഫ്ലൈറ്റൊക്കെ ക്യാൻസലായി, പോകാൻ പറ്റാതെ ഒരു വിഷമത്തിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു ചാൻസ് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആൻഡമാനിൽ എത്താനുള്ള ആ ത്രില്ലിലിരിക്കുകയാണ്. അവിടെ അതെ, എല്ലാവരും വെയിറ്റിംഗ് ആണ്. പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായി എന്ന് അറിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഒരു ടെൻഷനായി. ഇനിയിപ്പോൾ നമ്മൾ അവിടെ എത്തണ വരെ ഒരു ടെൻഷനിലായിരിക്കും. പിന്നെ നമ്മളിവിടേക്ക് ഇവിടെ നിന്ന് ഭയങ്കര സംഭവം, എന്താ പറയുക, എല്ലാം സാനിറ്റൈസ് ചെയ്ത് എപ്പോഴും എന്താ പറയുക, ഭയങ്കര കെയർഫുള്ളായിട്ടായിരിക്കണത്. കാരണം ആൻഡമാനിലാണെങ്കിൽ ഒരുപാട് കോവിഡ് ഇഷ്യൂസൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയമാണ്, അവിടെ സേഫായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് ചെന്നിട്ട് അവർക്കൊരു പ്രശ്നം ഉണ്ടാക്കരുത്. പിന്നെ അവിടെ ഒരു എന്താ പറയുക, ആൻറ്റി അങ്കിളൊക്കെ ഇത്തിരി ഏജ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അവിടെ അവർക്കൊന്നും ഒന്നും വരാതിരിക്കണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര കെയർഫുള്ളായി ഗ്ലൗസും മാസ്കും സാനിറ്റൈസറൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് ഓൾറെഡി അവിടെ എയർപോർട്ടിൽ, പോർട്ട് ബ്ലെയർ എയർപോർട്ടിൽ നമുക്ക് കോവിഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും ഒരു ടെൻഷനായിരുന്നു. ഇനി ആർക്കെങ്കിലും അഥവാ പോസിറ്റീവ് ആവുകയാണെങ്കിൽ അവിടെ എന്താ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറൻറ്റൈൻ ആണ് എന്നൊക്കെയാണ് അറിഞ്ഞത്. അപ്പം അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ആർക്കെങ്കിലും ഒരാൾക്കായാലും നമ്മൾ ഫുൾ ടീമായിട്ട് ഇരിക്കേണ്ടി വരും എന്നൊക്കെയുള്ളൊരു ടെൻഷനിലായിരുന്നു. ഭാഗ്യത്തിന് അവിടെ എത്തിയിട്ട് എന്താ ഉണ്ടായെന്നുള്ളതൊക്കെ ഞാൻ അവിടെ എത്തുമ്പോൾ പറയാം കേട്ടോ. പിന്നെന്താ, കണ്ടോ ഇവിടെ സീറ്റിൻ്റെ 3 സീറ്റിൽ നടുവിലത്തെ സീറ്റിൽ അവരിങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്, നമ്മുടെ ഇവിടെയൊക്കെ ചെയ്യണ പോലെ തന്നെ. അപ്പോൾ ആ എന്താ പറയുക, ഒരു സാമൂഹ്യ അകലം പാലിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ്. ഇവിടെ ലച്ചു ഇ പാസ് എടുക്കണ തിരക്കിലാണ്. ലച്ചു രാജേഷ് ഏട്ടൻ, ലച്ചുവിൻ്റെ അച്ഛനാണ് കേട്ടോ. അപ്പോൾ അവർക്ക് നല്ല ജോലിയായിരുന്നു ഞങ്ങളുടെ ഇത്രയും പേരുടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സീന ചേച്ചിയുടെ അമ്മാവനും അമ്മായിയും ആൻറ്റിയൊക്കെ അവർ ഓൾറെഡി ചെന്നൈയിലെത്തി, അവർ റൂമിലെത്തിയിട്ട് റെസ്റ്റ് എടുക്കാണ് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി റൂമൊക്കെ ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് അവിടെയൊന്നും എൻജോയ് ചെയ്യാൻ അധികം സമയം കിട്ടിയില്ല, കാരണം നമ്മൾ ഭയങ്കര ലേറ്റ് നൈറ്റ് ആയിട്ടാണ് അവിടെ എത്തിയത്. പിന്നെ രാവിലെ തന്നെ അടുത്ത ഫ്ലൈറ്റിന് ആയിട്ട് നമുക്ക് തിരിച്ചു പോരേണ്ടി വന്നു. അപ്പോൾ ലച്ചു നമുക്ക് അവിടെ നിന്ന് ചായയൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ബ്ലാക്ക് ടീ ഒക്കെ കഴിച്ച്, ചിലർ കോഫി കുടിച്ചു, അങ്ങനെയൊക്കെ ഒന്ന് കുടിച്ച് ഫ്രഷായി ഉഷാറായിട്ട് നമ്മൾ അങ്ങനെ മുകളിലേക്ക് കയറുകയാണ്. ഇനിയിപ്പം അധികം ടൈമില്ല. അപ്പോൾ മുകളിൽ കയറിയപ്പോൾ നമ്മുടെ നല്ല എന്താ പറയുക, ഇങ്ങനെ കേരളീയ കലാരൂപങ്ങൾ ഇങ്ങനെ നിരന്ന് ഇങ്ങനെ റൗണ്ടിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നോ എൻട്രി ഇൻസൈഡ് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് നിന്നുള്ള ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ എന്താ പറയുക, കഥകളി, മോഹിനിയാട്ടം, തുള്ളൽ, അങ്ങനത്തെ എല്ലാം ഒരുവിധപ്പെട്ട സംഭവങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നല്ല മനോഹരമായിട്ട് എന്താ ജീവനുള്ള പോലെ തോന്നും. നമുക്ക് അത്ര ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ നമ്മളിതാ ഉള്ളിലേക്ക് കയറാനുള്ള പരിപാടികളാണ്. അപ്പോൾ നമ്മുടെ ഹാൻഡ് ലഗേജ് അതൊക്കെ ചെക്കിങ്ങും ക്ലിയറൻസൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്ലൈറ്റിൽ കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ചെയർ ഇട്ടിട്ടുള്ളത്. മറ്റേ നമ്മളിങ്ങനെ അടുത്തടുത്ത് ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ഈ കോവിഡ് ഇഷ്യൂ കാരണം ഇങ്ങനത്തെ സിംഗിൾ ചെയറായിട്ട് ഇങ്ങനെ അകന്നകന്ന് അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, സോഷ്യൽ ഡിസ്റ്റൻസിങ് കറക്റ്റായിട്ട് പോവും. പിന്നെ നമുക്കൊരു കിറ്റ് കിട്ടും, അവർ എയർലൈൻസ് തന്നെ നമുക്ക് തരുന്നതാണ്. അപ്പോൾ ആ കിറ്റിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഫേസ് ഷീൽഡ്, ഒരു മാസ്ക്, പിന്നെ സാനിറ്റൈസറിൻ്റെ ഒരു ഇങ്ങനെ എന്താ പറയുക, കുറച്ച് സാഷേസ് ആയിട്ട് അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മളിനി നമ്മളിട്ടിരിക്കുന്ന മാസ്കൊക്കെ മാറ്റി ഈ മാസ്കും ഫേസ് ഷീൽഡും ഒക്കെ വയ്ക്കും. അപ്പോൾ നല്ല സേഫായിട്ട് ആർക്കും എന്താ പറയുക, കൊറോണയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ കണ്ടോ ഇതേപോലെയാണ് ഫേസ് ഷീൽഡ് വയ്ക്കുക. ആദ്യം മാസ്ക് നമ്മളിടും, പിന്നെ ഫേസ് ഷീൽഡ് ഇടും.
പിന്നെ കൈയൊക്കെ നന്നായി സാനിറ്റൈസ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഈ ഫേസ് ഷീൽഡ് വെച്ചപ്പോൾ നമുക്കൊരു എന്താ പറയുക, കണ്ണിനൊക്കെ ഒരു മങ്ങലും ഒന്നും കാണാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പോഴാണ് ഒരു കുട്ടി വന്ന് പറഞ്ഞു തന്നു കേട്ടോ, ആൻറ്റി ഇതിൻ്റെ ഉള്ളിലും പുറത്തായിട്ട് ഒരു തിൻ പ്ലാസ്റ്റിക് ലെയർ ഉണ്ട്, അപ്പോൾ അതൊന്ന് വലിച്ചിളക്കി കളഞ്ഞാൽ നല്ല ക്ലിയറായിട്ട് കാണാമെന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ പിന്നെ ഇതേ കണ്ടോ, അവർ ആ പ്ലാസ്റ്റിക് തിൻ ലെയർ ഇളക്കേണ്ട തിരക്കിൽ ാണ്. അപ്പോൾ അതൊക്കെ വലിച്ചു കളഞ്ഞിട്ട് പിന്നെ നമ്മൾ വെച്ചപ്പോൾ ശരിയായിരുന്നു. ഇതൊക്കെ വെച്ചിട്ട് യാത്ര ചെയ്യുക എളുപ്പമല്ല കേട്ടോ. നമ്മളൊരു 2 മണിക്കൂർ യാത്രയ്ക്ക് എത്ര നേരത്തെ ഒരു അധ്വാനാണല്ലേ. അപ്പോൾ എല്ലാവരും വെച്ച് ഫേസ് ഷീൽഡും മാസ്കും ഗ്ലൗസൊക്കെ ഇട്ട് റെഡി ആയിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ തലമുടിയും നമ്മുടെ മുഖമൊക്കെ ഒരു പരുവത്തിനാവും, ഇത് ഇടയ്ക്ക് ഊരിപ്പോരും, പിന്നെ അത് കറക്റ്റ് ചെയ്ത് വെക്കും. അങ്ങനെയൊക്കെ നമ്മൾ നോർമൽ യാത്ര ചെയ്യണ പോലെ അല്ല എന്തായാലും, കുറേ എക്സ്ട്രാ ഫിറ്റിങ്സൊക്കെ വരണോണ്ട്. അപ്പോൾ എല്ലാവരും മുന്നിൽ നടന്നു, ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് വരണോണ്ട് പതുക്കെ പതുക്കെ അങ്ങനെ നടന്ന് വരിക. പിന്നെ ഇവിടെ എനിക്ക് എപ്പോഴും ഇങ്ങനെ സ്ലിപ്പാവാറുണ്ട്. ആ ഫ്ലൈറ്റിൽ കയറാൻ പോണ സമയത്ത്, ഇങ്ങനെ നടന്ന് പോണ സമയത്ത് നമുക്ക് ഇങ്ങനെ എൻ്റെ കാല് എപ്പോഴും ഒന്ന് സ്ലിപ്പാവാറുണ്ട്. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് ഇങ്ങനെ പിടിച്ച് പിടിച്ച് അങ്ങനെ. പിന്നെ വീഡിയോ കൂടെ എടുക്കുമ്പോൾ നമുക്ക് അത്ര സ്പീഡിൽ അങ്ങോട്ട് നടന്ന് പോകാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ പോവാണ്. അപ്പം ഇങ്ങനെ കയറി നമ്മൾ നേരെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലോട്ടാണ് കേട്ടോ കയറണത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ അവർ നമുക്ക് വീഡിയോ അങ്ങനെ അലൗഡ് അല്ല. ഉള്ളിൽ കയറണ സമയത്ത് എയർ ഹോസ്റ്റസിനൊക്കെ കാണിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ അതാ അകത്ത് കയറി നമ്മൾ നമ്മുടെ സീറ്റിലിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ലഗേജ്, ഹാൻഡ് ലഗേജ് വെക്കുന്ന സംഭവമാണ് അവരവിടെ അടച്ചുകൊണ്ടിരിക്കുന്നത്. എയർ ഹോസ്റ്റസൊക്കെ അവർ എന്താ പറയുക, നമ്മുടെ PPE കിറ്റ് ഒക്കെ ഇട്ടിട്ടാണ്, ഫുൾ ഒരു കവർ പോലെ ഇട്ടിട്ടാണ് അവർ നടക്കുന്നത്. പിന്നെ നമ്മുടെ നടുവിലത്തെ സീറ്റിൽ ഇരിക്കുന്നവരും ചില ഫ്ലൈറ്റിലൊക്കെ PPE കിറ്റ് ഇട്ടിട്ടാണ് ഇരിക്കുന്നത്, അതായത് ടച്ചായാലും പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും അവരവരുടെ സീറ്റിലിരുന്നു. നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ എന്തായാലും ഈ ബബിൾ ഗം കയ്യിൽ വെക്കും, കാരണം അത് വായിലിട്ട് ഇങ്ങനെ ചവച്ചിരിക്കുമ്പോൾ നമുക്ക് ചെവി വേദന എടുക്കില്ല. അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റ് ചിലർക്ക് ഇങ്ങനെ പൊന്തി വരണ സമയത്തൊക്കെ ചെവിയിൽ ഇങ്ങനെ തുളഞ്ഞിറങ്ങണ ഒരു വേദനയൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ എന്തെങ്കിലും ഇട്ട് നമ്മളിങ്ങനെ ചവച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ചെവിക്ക് പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും ബബിൾ ഗം കയ്യിൽ വെക്കാറുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, ഫ്ലൈറ്റിൽ നമ്മൾ കയറി, എല്ലാവരും സീറ്റിങ്ങൊക്കെ ആയി, ഫ്ലൈറ്റ് പുറപ്പെടാനുള്ള സമയമൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഉൾവശമാണ് കേട്ടോ ഇത്. അപ്പോൾ അത്യാവശ്യം ഫ്ലൈറ്റിൽ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഈ കൊറോണ കോവിഡ് കാലത്ത് ആരും യാത്ര ചെയ്യണുണ്ടാവില്ല, നമ്മൾ മാത്രമുള്ളൂ എന്ന്. എയർപോർട്ടിൽ നോക്കുമ്പോഴും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നിറയെ ആൾക്കാരെ കാണാമല്ലോ. ഇപ്രാവശ്യം അതൊന്നും കണ്ടില്ല. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മൾ മാത്രമേ ഫ്ലൈറ്റിൽ കാണുള്ളൂ എന്ന്, പക്ഷേ അല്ല, അത്യാവശ്യം സീറ്റൊക്കെ ഫുള്ളായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ കൊച്ചിയിൽ നിന്ന് അങ്ങനെ പറന്ന് പൊങ്ങി നമ്മുടെ ഫ്ലൈറ്റ്. ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ ചെന്നൈയിലെത്താൻ അധികം ടൈം ഒന്നുമില്ല, 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ചെന്നൈയിലെത്തും. അപ്പോൾ എല്ലാവരും നല്ല സേഫ് ആയിട്ടുള്ള ജീവി ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ചെന്നൈയിലെത്തി കേട്ടോ, ചെന്നൈയിൽ ലാൻഡ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റൂമിലേക്ക് പോവാന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നെക്സ്റ്റ് വീഡിയോയിൽ കുറേ കൂടി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പം നമ്മളിതാ നമ്മുടെ എയർപോർട്ട് വ്യൂ ഒക്കെയാണ് കാണിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്, കാരണം ടച്ച് ചെയ്തിട്ട് ഇനി പ്രശ്നമൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ലച്ചു, ദേവൂട്ടിയൊക്കെയാണ് അങ്ങനെ ഫ്രണ്ടിൽ ഇറങ്ങി വരുന്നത് കണ്ടോ. അങ്ങനെ പിള്ളേഴ്സ് ടീമിനെയൊക്കെ ഫ്രണ്ടിലാക്കി ഞങ്ങൾ ബാക്കിലായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ചെന്നൈ എയർപോർട്ടിൻ്റെ ഉള്ളിലത്തെ വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എസ്കലേറ്ററിൽ കൂടെ അങ്ങനെ താഴത്തോട്ട് ഇറങ്ങി. ഇനി നമ്മുടെ ലഗേജൊക്കെ കളക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏത് സ്ഥലത്ത് നിന്നാണ് ലഗേജ് കളക്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഫ്ലൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മൾ ലഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്.
അപ്പോൾ ചെന്നൈ എയർപോർട്ടിൽ അത്യാവശ്യം തിരക്കും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അധികം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചിയിൽ അങ്ങനെ നമുക്ക് ഒരുപാട് പേരൊന്നും കാണാൻ ഉണ്ടായിരുന്നില്ല കണ്ടോ. അപ്പോൾ നമ്മുടെ ലഗേജൊക്കെ കിട്ടി. കുട്ടിപ്പട്ടാളൊക്കെ നല്ല ഉഷാറിലാണ്, അവരിതാ ലഗേജൊക്കെ എടുത്തിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. ഇത്രയധികം ലഗേജ് ഉണ്ടായിരുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പുറത്തിറങ്ങിയിട്ട് അങ്ങനെ റൂമിലേക്ക് പോകുന്നതും അവിടുത്തെ നല്ല അതിമനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.